കോവിഡിന്റെ രണ്ടാം തരംഗത്തിൽ ഇന്ത്യയിൽ രോഗവ്യാപനം രൂക്ഷമാണ്. 200,000 മുകളിൽ പുതിയ രോഗികളും 1,000 മുകളിൽ മരണങ്ങളുമാണ് നിലവിൽ പ്രതിദിനം റിപ്പോർട്ട് ചെയ്യുന്നത്. കോവിഡിന്റെ രണ്ടാം തരംഗത്തിൽ ഇന്ത്യയിൽ രോഗവ്യാപനം രൂക്ഷമാണ്. 200,000 മുകളിൽ പുതിയ രോഗികളും 1,000 മുകളിൽ മരണങ്ങളുമാണ് നിലവിൽ പ്രതിദിനം റിപ്പോർട്ട് ചെയ്യുന്നത്. എന്നാൽ രാജ്യത്തെ പ്രതിദിന കോവിഡ് മരണങ്ങൾ 1,750 വരെ ആയേക്കാമെന്നും ജൂൺ ആദ്യവാരത്തോടെ ഇത് ഏകദേശം 2,320 ആയി ഉയരാൻ സാധ്യതയുണ്ടെന്നും റിപ്പോർട്ട്. ഇന്ത്യ ടാസ്ക് ഫോഴ്സ് അംഗങ്ങളുടെ ലാൻസെറ്റ് കോവിഡ് കമ്മീഷന്റെ റിപ്പോർട്ടിലാണ് ഇക്കാര്യം പറയുന്നത്. മഹാരാഷ്ട്ര, ഛത്തീസ്ഗഡ്, കർണാടക, ഡൽഹി, തമിഴ്നാട്, ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, ഗുജറാത്ത് എന്നീ സംസ്ഥാനങ്ങളെയാകും കോവിഡ് ഏറ്റവും രൂക്ഷമായി ബാധിക്കുക എന്നും റിപ്പോർട്ടിൽ പറയുന്നു. കോവിഡിന്റെ രണ്ടാം തരംഗത്തിന്റെ പ്രധാന കാര്യങ്ങൾ ഉയർത്തിക്കാട്ടുന്ന റിപ്പോർട്ട് രോഗവ്യാപനം കുറയ്ക്കാൻ സഹായിക്കുന്ന നടപടികളും ശുപാർശ ചെയ്യുന്നു. കോവിഡിന്റെ രണ്ടാം തരംഗം ഇന്ത്യയെ സാരമായി ബാധിച്ചുവെന്ന് റിപ്പോർട്ട് പറയുന്നു. പുതിയ പ്രതിദിന രോഗികളുടെ എണ്ണം ഈ വർഷം ഫെബ്രുവരി ആദ്യവാരത്തിലെ 11,794 നിന്ന് ഏപ്രിൽ 10 എത്തുമ്പോൾ 1,52,565 ഉയർന്നു. പ്രതിദിന മരണനിരക്കിലും വലിയ വർധനവാണുള്ളത്. ഫെബ്രുവരി ആദ്യ ആഴ്ചയിലെ 116 നിന്ന് ഏപ്രിൽ 10 എത്തുമ്പോൾ ഇത് 838 ഉയർന്നു. രണ്ടാമത്തെ തരംഗത്തിൽ പ്രതിദിന രോഗികളുടെ എണ്ണം 80,000 കടക്കാൻ 40 ദിവസത്തിൽ താഴെ സമയമെടുത്തുള്ളൂ എന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നു. ഫെബ്രുവരിയിലെ 10,000 പ്രതിദിന രോഗികളിൽ നിന്ന് ഏപ്രിലിൽ എത്തുമ്പോൾ 80,000 പുതിയ കേസുകളിലേക്ക് എത്തി. കഴിഞ്ഞ സെപ്റ്റംബറിൽ ഇതിന് 83 ദിവസം എടുത്തിരുന്നു. പല രോഗികളും രോഗലക്ഷണമില്ലാത്തവരോ നേരിയ ലക്ഷണങ്ങൾ മാത്രമുള്ളവരോ ആണെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ന്യൂസ് ഡെസ്ക്, മീഡിയ ടൈംസ്.